ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് രഞ്ജിത്ത് ജഗ്ദീപ് ധൻഖർ എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നിലവിൽ ബംഗാൾ ഗവർണറാണ് ശ്രീ ധൻഖർ ബിജെപി പാർലമെന്ററി ബോർഡ് യോഗത്തിലെടുത്ത തീരുമാനം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഓഗസ്റ്റ് ആറിനാണ് ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസ് തീരുമാനം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച തെരഞ്ഞെടുപ്പ് നിരീക്ഷക കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അനുരാധ താക്കൂർ തിരുവനന്തപുരത്തെത്തി കേരള നിയമസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കായി നിയമസഭയിൽ സജ്ജീകരിച്ചിട്ടുള്ള പോളിംഗ് ബൂത്തിലെ വോട്ടെടുപ്പ് നിരീക്ഷിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനുമായാണ് നിരീക്ഷകയെ നിയോഗിച്ചിട്ടുള്ളത് വിമാനത്താവളത്തിൽ ജോയിന്റ് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് നിരീക്ഷകയെ സ്വീകരിച്ചു നാളെ വോട്ടെടുപ്പ് കേന്ദ്രം സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തും ഉത്തർപ്രദേശിന്റെ മുഖച്ചായ മാറുകയാണെന്നും സംസ്ഥാനം എല്ലാ മേഖലയിലും വികസിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ ജലൌൺ ജില്ലയിലെ ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാതാ സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ചയ്ക്കും കാർഷികാധിഷ്ഠിത വ്യവസായങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാനും സഹായകമാകും പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ ചെലവിട്ടാണ് ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് ജില്ലകളിലൂടെയാണ് പാത കടന്നുപോകുന്നത് രാഷ്ട്രം സ്വാതന്ത്ര്യത്തിന്റെ അമൃത്കാൽ പൂർത്തിയാക്കുന്ന രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ സർക്കാർ ആശയവിനിമയങ്ങൾ ഫലപ്രദമായി എത്തിക്കുന്നതിന് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥരുടെ മൂന്നാം വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവരവിനിമയത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥർ വഹിക്കുന്ന പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ജയദീപ് ഫട്നഗർ ആകാശവാണി വാർത്താ വിഭാഗം പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ എൻ വേണുധർ റെഡ്ഡി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ സത്യേന്ദ്രപ്രകാശ് പ്രസാർ ഭാരതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ദൂരദർശൻ ഡയറക്ടറുമായ മായങ്ക് അഗർവാൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വോണ വാനര വാനരവസൂരി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചിക്കൻ ബോക്സിന്റെ സമാന ലക്ഷണങ്ങളുള്ളവരെ നിരീക്ഷിച്ച് അവർക്ക് വാനരവസൂരി വാനരവസൂരിയല്ലെന്ന് ഉറപ്പുവരുത്തും എയർപോർട്ടിൽ നിരീക്ഷണം ശക്തമാക്കും ഇതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എയർപോർട്ട് അധികൃതരുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു രോഗികളെയും രോഗം സംശയിക്കുന്നവരെയും സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിക്കാൻ കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു വാനരവസൂരി കണ്ടെത്തിയ സാഹചര്യത്തിൽ കേരളത്തിലെത്തിയ ഉന്നത കേന്ദ്ര സംഘം രണ്ടാം ദിവസവും സംസ്ഥാന സർക്കാർ അധികൃതരുമായി കൂടിയാലോചന നടത്തി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ പബ്ലിക് ഹെൽത്ത് ലാബ് ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംഘം ചർച്ച നടത്തി കേന്ദ്ര ആരോഗ്യവകുപ്പ് അഡ്വൈസർ ഡോക്ടർ പി രവീന്ദ്രൻ എൻസിഡിസി ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സങ്കേത് കുൽക്കർണി ന്യൂഡൽഹി ഡോക്ടർ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ പ്രൊഫസർ ഡോക്ടർ അനുരാധ തൊക്ക വിദഗ്ധൻ ഡോക്ടർ അഖിലേഷ് തോലെ പൊതുജനാരോഗ്യ വിദഗ്ധ ഡോക്ടർ രുചി ജെയിൻ എന്നിവരാണ് കേന്ദ്ര സംഘത്തിലുള്ളത് സാഹചര്യം നേരിടാൻ മതിയായ പൊതുജനാരോഗ്യ നടപടികൾ ഏർപ്പെടുത്താൻ വേണ്ട സഹായം സംഘം നൽകും അപൂർവ രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി അസുഖം ബാധിച്ച് ചികിത്സ തേടുന്ന കുട്ടികൾക്ക് സൌജന്യമായി മരുന്ന് വിതരണം ചെയ്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്പൈനൽ മസ്കുലർ അട്രോഫി അസുഖത്തിന് നിലവിൽ ഇന്ത്യയിൽ ലഭ്യമായ ഏക മരുന്നാണ് റിസ്ഡിപ്ലാം ക്രൌഡ് ഫണ്ടിംഗ് മുഖേന മരുന്നുകളും സർക്കാർ ഫണ്ട് മുഖേന ചികിത്സയ്ക്ക് വേണ്ട അനുബന്ധ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പതിനാല് കുട്ടികൾക്ക് ഒരു വയലിന് ആറ് ലക്ഷം രൂപ വീതം വിലവരുന്ന മരുന്നുകളാണ് യൂണിറ്റ് മരുന്നുകളാണ് നൽകിയതെന്നും മന്ത്രി വ്യക്തമാക്കി കനത്ത മഴയെ തുടർന്നുണ്ടായ സാഹചര്യത്തെ അട്ടപ്പാടി കോട്ടത്ര ആശുപത്രിയുടെ പ്രശ്നമായി ചിത്രീകരിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് മന്ത്രി വീണ ജോർജ് വെള്ളമില്ലാതെ ശസ്ത്രക്രിയകൾ മുടങ്ങി രോഗികളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പറഞ്ഞുവിടുന്നുവെന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ പ്രതികരണം ശക്തമായ മഴ കാരണം പുഴയിലെ വെള്ളം ചെളികലർന്നുവന്നതിനെ തുടർന്ന് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയതെന്നും ഒരു രോഗിയെയും മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പഠനകാര്യത്തിൽ ഈ അധ്യയന വർഷം കൂടുതൽ ശ്രദ്ധ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇരുപത് വിഭാഗങ്ങളിലായി ഭിന്നശേഷി കുട്ടികളുണ്ട് ഇവർക്ക് പ്രത്യേക പരിചരണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ മാതമംഗലം ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും പരിശീലിക്കേണ്ട ഒന്നാണ് എന്ന് മന്ത്രി എം വി ഗോവിന്ദൻ കാലം തൊട്ടേ മനുഷ്യൻ യോഗ അഭ്യസിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആരംഭിക്കുന്ന യോഗ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളുടെ പ്രവർത്തനം മികച്ചതാണെന്നും കൂടുതൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ എല്ലാവിധ പിന്തുണയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലെ കോഴിക്കോടിന്റെ മുന്നേറ്റത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാലയങ്ങൾക്കുള്ള ആദരവും ഉപഹാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്ത് നാട്ടുകൂട്ടങ്ങൾ ആരംഭിക്കുന്നു നാട്ടുകൂട്ടങ്ങളുടെ പ്രഖ്യാപനം അടുത്ത മാസം നടക്കും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ അടിയന്തര ആവശ്യങ്ങൾ പെട്ടെന്ന് നടപ്പാക്കുക പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കുക ഗ്രാമസഭയിലെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക പഞ്ചായത്തിൽ വിവരശേഖരണം നടത്തി അത് ഡിജിറ്റൈസ് ചെയ്യുക എന്നിവയാണ് നാട്ടുകൂട്ടങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലായി ഇരുനൂറ്റി ഒൻപത് നാട്ടുകൂട്ടങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത് മുപ്പത് വീടുകളാണ് ഒരു നാട്ടുകൂട്ടത്തിൽ ഉണ്ടാവുക പത്ത് മുതൽ പതിനഞ്ച് നാട്ടുകൂട്ടം വരെയുള്ള വാർഡുകൾ പഞ്ചായത്തിലുണ്ട് അതത് പഞ്ചായത്ത് മെമ്പർമാർക്കാണ് ഇതിന്റെ ചുമതല ഇവരുടെ നേതൃത്വത്തിൽ ഓരോ കൂട്ടങ്ങൾക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന വികസനം കുടിവെള്ളം ശുചിത്വം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്താൻ നാട്ടുകൂട്ടങ്ങളിലൂടെ സാധിക്കും കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു ഇടയ്ക്കിടെത്തുന്ന മഴയെ പോലും നല്ല ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് നാളെ മുതലുള്ള അഞ്ച് ദിവസങ്ങളിലും തിരക്കുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് സംവിധായകൻ കെ പി കുമാരനെ തെരഞ്ഞെടുത്തതായി സാംസ്കാരിക മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന ജെ സി ഡാനിയൽ അവാർഡ് ഉൾനാടൻ മത്സ്യ ഉത്പാദനം വ്യാപിപ്പിക്കുന്നതിനും വിപണി ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് അത്യാധുനിക മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കും ആദ്യഘട്ടത്തിൽ എറണാകുളം തൃശൂർ മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്നതിനാണ് ആലോചന ഒരു യൂണിറ്റിന് പത്ത് ലക്ഷം രൂപ അടങ്കൽ തുക വരുന്ന മുപ്പത് മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റുകളാണ് ഉദ്ദേശിക്കുന്നത്